സോ ഇന്നലത്തൊരു മാച്ച് മുംബൈ സിറ്റി എഫ് സി വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി. മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സി ഒന്നിനെതിരെ 2 ഗോളുകൾക്ക് വിജയിച്ചെങ്കിലും എന്താണെന്നറിയത്തില്ല, സ്വന്തം ടീം പോലെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി തോൽക്കുമ്പോൾ എനിക്ക് തോന്നാറ്. ഈ ഒരു മത്സരത്തിലാകട്ടെ പെരേര ഡയസ് 2 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. 26-ാം മിനിറ്റിലും 38-ാം മിനിറ്റിലും താരം ഗോളുകൾ നേടി. സോ നമ്മുടെ മുൻ ബ്ലാസ്റ്റേഴ്സ് താരമായ പെരേര ഡയസ് അവിടെയും തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിലവിലെ ടോപ്പ് സ്കോറർ കൂടിയാണ് പെരേര ഡയസ്. അതുപോലെ ഈ ഒരു മത്സരം ഗുവാഹത്തിയിൽ കാണുവാൻ വേണ്ടി വന്നത് 7,259 പേരാണ്. എന്തായാലും ഇന്നലത്തെ ആ ഒരു മാച്ചിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ഇന്നലത്തെ ഒരു റിപ്പോർട്ടിന് ശേഷം കുറെ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ ലുലു ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നില്ല എന്ന്. ഇന്നലെ നമ്മളെല്ലാവരും കണ്ടൊരു റിപ്പോർട്ടാണ്, മറ്റൊന്നുമല്ല അടുത്തൊരു സീസണിൽ ISL കളിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ മുഹമ്മദ് അനസി എന്ന ക്ലബ്ബുമായിട്ട് കൈകോർക്കുന്നത്. ഇപ്പോൾ ഇതാ മുഹമ്മദ് അനസിയുടെ പുതിയ ഇൻവെസ്റ്ററായി ലുലു ഗ്രൂപ്പ് എത്തിയിരിക്കുകയാണ്. സോ എന്തുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിനെ ഇവർ ഏറ്റെടുക്കാത്തതെന്നാണ് കുറെ പേര് ചോദിക്കുന്ന ചോദ്യം. നിലവിൽ ഇതിൻ്റെ തക്കതായ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഈ ഒരു കാര്യത്തെപ്പറ്റി കൂടുതൽ ആലോചിക്കാതെ ഉള്ളതുകൊണ്ട് സന്തോഷിക്കുക, അത്രമാത്രം.